ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്കട്ടെ ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിന് മുമ്പ് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനില്ലേ ഞാനില്ലേ ഒരു അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ കുതിർത്തി വെച്ചതാണ് അപ്പോൾ അത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അരക്കപ്പാണ് എടുത്തിന് എന്നിട്ട് ഇത് അരക്കാൻ ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം അഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക എൻ്റെ കൈമ്പൊരു പേസ്റ്റുള്ളതുകൊണ്ട് ഞാൻ പേസ്റ്റ് ഇട്ട് കൊടുത്തിന് പിന്നെ ഒരു രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് ഉണ്ടായി അപ്പോൾ ഞാൻ നല്ല അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ബാക്കിയുള്ള ഇതിനകത്ത് കുറച്ച് നമുക്ക് വെള്ളം എന്തായാലും ആവശ്യമുണ്ട് ലൂസാക്കാണ്ട് അപ്പോൾ ആ ഒരു മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തരിയില്ല തരി റവ റവ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു നാല് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഇനിയും നമുക്ക് ലൂസാക്കാനുണ്ട് കേട്ടോ ഇതിപ്പോൾ ടൈറ്റാണ് ഒരുപാട് ടൈറ്റ് ആകാൻ പറ്റില്ല കേട്ടോ നമ്മളത് മാവ് തിക്കാൻ പറ്റില്ല കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവണം അതായത് പിന്നെ നല്ല തിക്കാൻ തിക്കാനും പാടില്ല നല്ല ലൂസാകാനും പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കണം ഈയൊരു മാവിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പക്കാരി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പക്കാരം അതും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻസി നോക്കുക നല്ല തിക്കാവാൻ പാടില്ല നല്ല ലൂസാകാനും പാടില്ല കേട്ടോ ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് നല്ല തിക്കായി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും നല്ല ലൂസായി കഴിഞ്ഞാൽ ചളി പോലെ ആയിപ്പോകും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇതിപ്പോൾ നമ്മുടെ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് തിക്കാവൂട്ടോ എന്നാൽ ഞാനൊരു പാൻ വെച്ചിട്ട് അതിനത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഒരു ഉള്ളി ഒരു ഉള്ളി മുറിച്ചത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടി കൊടുക്കണം അപ്പോൾ ഈ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വാട്ടാട്ടാ കുറച്ചൊന്ന് വാടിയിട്ടാവുമ്പോൾ ബാക്കിയുള്ള സാധനം ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വാട്ടണം കേട്ടോ എപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി വാട്ടുമ്പോൾ ആ ഒരു ഉള്ളിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതൊന്ന് കുറച്ച് വാടി കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി വേണ്ട ഇഞ്ചി മാത്രം പിന്നെ പച്ചമുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളക് ചതച്ചിട്ട് അല്ലെങ്കിൽ മുറിച്ചിട്ട് എങ്ങനെ വണങ്ങി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ആ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തോ എന്നിട്ട് ഈ ഉള്ളിയെല്ലാം നല്ലോന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ ഇത് നല്ലതൊന്ന് കുക്കായിട്ടുണ്ട് ഉള്ളി ഇനി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി കേട്ട എടുത്തിന് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഇതിൻ്റെ രണ്ടിൻ്റെ ഒന്ന് പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടിയാൽ മതി ഒരു ഒരു മിനിറ്റ് അത്രയും വേണ്ടു നല്ലതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇനത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഉടച്ചെടുത്തതാണ് അപ്പോൾ രണ്ടെണ്ണമെന്ന് എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസുള്ളത് അത്രയും വലിയ ഉരുളക്കിഴങ്ങ് ഒന്നുമല്ല ചെറുതാണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇനപ്പം തന്നെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടവെച്ചാല് നമ്മുടെ ഫില്ലിങ് റെഡി ആവും അപ്പൊ ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ കൈമലെടുത്തിട്ട് ചെറിയ ചെറിയ പാറ്റീസ് ആക്കിയിട്ട് വെക്കാം നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ആക്കുന്നില്ല അത്ര വലുതൊന്നും വേണ്ട ചെറിയ ചെറിയ ഇതാക്കിട്ട് വെച്ചാൽ മതി എന്നുവെച്ചാൽ നമ്മൾക്ക് ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ആക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസിൽ മാത്രേ ആക്കാൻ പറ്റും ചെറിയ സൈസ് ആക്കി കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം എടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാവും ഇതേപോലെ ആയിട്ടുണ്ട് ഈ സമയം കണ്ട് മാവി കുറച്ച് തിക്കായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അയച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് ഇഡ്ഡിത്തട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് അപ്പോൾ ഇഡലിന് തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അടിയിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലെല്ലാം പെട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡലിൻ്റെ ആ ഒരു കുഴിയിലേക്ക് എൻ്റെ ഇതിലേക്ക് കുറച്ച് മാത്രം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് മാത്രം ഒരു ലേശം ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു പാറ്റീസെൻ്റലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കിങ്ങനെ വെച്ചുകൊടുക്കാം ആ മത്തിയിട്ട് വെച്ച് കൊടുക്കട്ടോ എല്ലാത്തിലേക്കും വെച്ച് കൊടുക്കാം അപ്പം ഇനി ഇതിങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചും കൂടി മാവ് ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിൻ്റെ മേലേയും കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം അതിൻ്റെ മേലെയും കൂടി കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എല്ലത്തിൻ്റെ മേലെയും ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതെല്ലത്തിൻ്റെ മേലും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കോളും അപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിൻ്റെ ചൂടെല്ലാം തണഞ്ഞിട്ട് പോകണം നമുക്കിതിൻ്റെ അകത്ത് നിന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇത് മെല്ലെ മെല്ലെ നമ്മൾ ഈ ഇഡ്ഡലിയെല്ലാം ഇളക്കിയെടുക്കുന്നില്ലേ അതുപോലെ അങ്ങ് ഇളക്കിയെടുക്കുക അധികം അടിയിൽ പറ്റുമോയൊന്നും ചെയ്യലേട്ടാ വേഗം ഇളകിയിട്ട് വരും ഈ സാധനവും കണ്ട ഇതേപോലെ ഒന്നുണ്ടാകാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ കണ്ട നല്ല സോഫ്റ്റാണ് നല്ല സ്പോഞ്ച് പോലെ ഉള്ളത് അപ്പം ഇതിന് ഇന്നടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമില്ല അങ്ങനെ തന്നെ അയക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇതും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇത് ഇങ്ങനെയാണ് ആക്കിയിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണമെന്നെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ആദ്യം ആക്കി വെച്ചാൽ അത് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ അയക്കാം അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒരു ചീച്ചട്ട അടുപ്പത്തേക്കാം എൻ്റെ അതിൻ്റെ അത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ വെളിച്ചെണ്ണയില്ല വെളിച്ചെണ്ണ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചൂടാകുമ്പോൾ ഇന്നത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് അരച്ച് വെച്ച ആ ഒരു തക്കാളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിന് പകരം ഞാൻ പറഞ്ഞല്ലോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ യൂസ് ചെയ്യട്ടെ നിങ്ങൾക്ക് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ മുക്കാർ ടീസ്പൂണോളം നമ്മളെ മുളക് പൊടിയിൽ കാശ്മീരി മുളക് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടല്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഇതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അന്ന് തക്കാളിയിൽ അത് നല്ല പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച സംഭവം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഗ്രേവി എല്ലാം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ഇട്ടിട്ട് നല്ല കംപ്ലീറ്റ് വറ്റിയിട്ട് ആവണം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ആദ്യം ആ ഒരു പുഴുങ്ങി വെച്ച ആ ഒരു സ്റ്റേജിൽ തന്നെ അങ്ങനെ തന്നെ കഴിക്കാം അങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആകും ഇങ്ങനെയും കൂടി ആക്കി കുറച്ചുകൂടി ആവും അപ്പം എങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഈ സാധനം നല്ല ഒന്ന് ഇളക്കിയിട്ട് നല്ല ഇതിൻ്റെ ഗ്രേവിയെല്ലാം നല്ല വത്തിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെ കഴിക്കാം കേട്ടോ സ്നാക്ക് മാത്രമായിട്ടുള്ള ആയിട്ടും എല്ലാം കഴിക്കട്ടോ അപ്പം ഇതിടെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മളെ രണ്ടായിട്ടും ഇത് സെർവ് ചെയ്തത് ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് രണ്ടായിട്ടും മുറിച്ചിട്ടാണെന്ന സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ചെറുപായിരുന്നെ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും പറയില്ല ശരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല സോഫ്റ്റ് ആണെന്ന് പിന്നെ ഞാൻ പൊട്ടിച്ച് കാണിച്ചാൽ ഇത് എങ്ങനെയുണ്ട് അതേപോലെ ഇങ്ങനെ രണ്ടായിട്ടും മുറിച്ചിട്ടാന്ന് നമ്മൾ കഴിക്കാം അപ്പം കണ്ട നല്ല സോഫ്റ്റ് സംഭവമാണ് ചെറുപാർ അന്ന് പറയില്ല ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും റേഷൻ മൂടിലും ചെറുപാരിലും ഉണ്ടാവില്ല അപ്പോൾ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് കമൻസ് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കേണ്ട പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എൻ്റെയും കാണാം സ്ഥലാ വലൈക്കും